ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ഇവൻ്റ് അവസാനിച്ചിരിക്കുകയാണ്. RBIയുടെ മോണിറ്ററി പോളിസി മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെ 50 ബേസിസ് പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് RBI രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ അതിനുശേഷം മാർക്കറ്റിൽ വലിയ വൊളറ്റാലിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിലും വലിയ രീതിയിലുള്ള കറക്ഷൻ വന്നില്ല എങ്കിലും മാർക്കറ്റ് ഇന്ന് വളരെ വൊളറ്റൈലായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഷ്യൽ ലെവലുകൾക്ക് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിശദമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സജഷൻസിനുമായിട്ട് മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് സ്വിംഗ് ഇസ് കിങ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഡിമാറ്റ് അക്കൗണ്ടുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലും ഒരു ഇടിവോടുകൂടി തന്നെയാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 60 പോയിൻറ്റിൻ്റെയും സെൻസെക്സിൽ 214 പോയിൻറ്റിൻ്റെയും തകർച്ചയോടുകൂടി തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US മാർക്കറ്റ് 45 പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. S&P 500 2 പോയിൻറ്റിൻ്റെയും നാസ്ഡാക്കിൽ 48 പോയിൻറ്റിൻ്റെ ഉയർച്ചയോടുകൂടി മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2484 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1904 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നത്. US മാർക്കറ്റ് ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു ക്ലോസിംഗ് തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ത്യ മോണിറ്ററി പോളിസി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു അപ്സൈഡിലേക്ക് വന്നു. മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയുള്ള റേറ്റ് ഹൈക്ക്, അതിനുശേഷം ഒരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് വന്നെങ്കിലും പിന്നീട് ഗ്രാജുവലി കറക്ഷനാണ് കണ്ടത്. കാരണം RBI ഗവർണറുടെ പ്രസ് മീറ്റിങ്ങിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഇൻഫ്ലേഷനും തന്നെയാണ്. ഇൻഫ്ലേഷനെ RBI കൂടുതലായിട്ട് കരുതി വെക്കുന്നു എന്നുള്ള ഒരു തോന്നൽ മാർക്കറ്റിൽ ഉളവാക്കി. കൂടുതലായിട്ട് ഇന്ത്യ കൺസേൺ ആവുന്നതുപോലെ തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് കണ്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് ഇന്ന് കാണാൻ സാധിച്ചത്. സോ ഒരു അവസരത്തിൽ 16,293 എന്ന ലെവലിലേക്ക് നിഫ്റ്റി പോവുകയുണ്ടായി. സോ എനിവേ 16,356 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രൂഷ്യൽ ലെവലായിട്ടുള്ള 16,400 താഴെ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. സോ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് മാർക്കറ്റിൽ എന്ന് സമ്മതിക്കേണ്ടി വരും. ഇന്ന് US മാർക്കറ്റിലുള്ള ക്ലോസിംഗ് പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത ആഴ്ച വീണ്ടും ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരുന്നു. അമേരിക്കൻ സെൻട്രൽ ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരുന്നു. നാളെ യൂറോപ്പിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡാറ്റാസ് വരാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട്. സോ ഓൾ ടുഗെദർ നമ്മൾ പറയുന്ന സമയത്ത്, സോ നാളെ സംബന്ധിച്ചിട്ട് നാളെ 9-ാം തീയതി, അതായത് നാളെ 5-15 കൂടിയാണ് വൈകുന്നേരം യൂറോപ്പിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുള്ളത്. അതിനുശേഷം വെള്ളിയാഴ്ച US CPI ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ വരാനുണ്ട്. അത് ഈ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയെ പോലെ തന്നെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു സെൽ ഓഫിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എക്സ്പെക്റ്റഡ് റേറ്റിനേക്കാൾ കുറഞ്ഞാണ് CPI ഇൻഫ്ലേഷൻ US വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രീൻ റിക്കവറി നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച തന്നെയാണ് നമ്മുടെ IIP, ഏപ്രിൽ മാസത്തെ IIP ഡാറ്റ വരാനുണ്ട്. 13-ാം തീയതി, അടുത്ത 13-ാം തീയതിയാണ് CPI ഫോർ മെയ് വരാനുള്ളത്. നമ്മുടെ CPI ഇൻഫ്ലേഷൻ വരാനുള്ളത്. സോ അടുത്ത ആഴ്ച വീണ്ടും ഫെഡറൽ റിസർവ്, CPI ഡാറ്റ, IIP ഡാറ്റ ഇതൊക്കെ കൊണ്ട് തന്നെ വീണ്ടും ഡാറ്റകൾ കൊണ്ട് ഡ്രീവാണ്. അതുവരെ അടുത്ത ആഴ്ച വീണ്ടും ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വന്ന് അവിടെ നിന്നൊരു കമൻറ്റ് ഒരു കൺഫേം ആവുന്നത് വരെ മാർക്കറ്റിൽ വീണ്ടും വൊളറ്റാലിറ്റി തുടർന്നേക്കാം എന്നാണ് കാണുന്നത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ലൈറ്റായിട്ട്, പൊസിഷൻസ് ലൈറ്റാണ്. കാരണം അത്രമാത്രം ഹെവി പൊസിഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ സെൽ ഓഫ് വന്നതന്നെ. സോ മാർക്കറ്റ് ലൈറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിൽ നിന്ന് വേണം കരുതാൻ. സോ നാളെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് വീണ്ടും 16,450, 16,500 വീണ്ടും ഒരു ഹഡിലായി മാറാനുള്ള സാധ്യതയുണ്ട്. സോ അടുത്ത ലെവൽ 16,500 മുകളിൽ മാർക്കറ്റ് നിഫ്റ്റിക്ക് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ നാളെ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ചെറിയ വീക്ക്നെസ്സോട് കൂടി തന്നെയാണ്. 16,200 താഴെയാണ് ഒരു ചെറിയ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കാണുന്നത്. അതായത് 16,200-16,250 മാർക്കറ്റിലൊരു സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ സാധ്യത. സോ 16,200-16,500 ഈ ഒരു ട്രജക്ടറിയാണ്. ഈ ഒരു 300 പോയിൻ്റിനിടയിലുള്ളതാണ് മാർക്കറ്റ്. നാളെ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഇവൻറ്റ് പോലും മാർക്കറ്റിലൊരു റിക്കവറിക്ക് സാധ്യതയാകും. കാരണം നമ്മുടെ ഇന്നുള്ള ആ ഒരു RBIയുടെ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു ബിഗ് ഇവൻ്റ് ഇന്നത്തോടു കൂടി ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നു. സോ നാളെ മുതൽ പുതിയ ട്രെൻഡുകളും പുതിയ റിവേഴ്സുകളുമാണ്. ECB റേറ്റ് ഇൻട്രസ്റ്റ്, CPI ഡാറ്റ, US ഡാറ്റയും ഫെഡറൽ റിസർവ് ഒക്കെയാണ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാനുള്ളത്. സോ അതുവരെയെങ്കിലും മാർക്കറ്റിലൊരു ചെറിയ റിക്കവറിക്കുള്ള സാധ്യത മാർക്കറ്റ് ലൈറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുകളിൽ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് വരികയോ ക്രൂഡിൻ്റെ പ്രൈസ് ഇമ്പാക്റ്റ് വീണ്ടും കൂടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ വളരെ സൂക്ഷ്മമായിട്ട് മാർക്കറ്റിൽ നോക്കേണ്ട ഒരു അവസ്ഥ. ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മാർക്കറ്റ് എന്ന് വേണം പറയാൻ.
16,200 എൻ്റെ സംബന്ധിച്ച് 16,400 ഒരു ക്രൂഷ്യൽ ലെവൽ. അത് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു, അതൊരു കൺസേൺ തന്നെയാണ്. സോ നാളെ മുതൽ, നാളെ നമുക്കൊരു റിക്കവറി കണ്ട് 16,400 മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് കിട്ടുക തന്നെ വേണം. എന്നാലാണ് വെള്ളിയാഴ്ചത്തെ വീണ്ടും ഈ പറയുന്ന റേറ്റിനോടോ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം RBI റേറ്റ് ഹൈക്ക് തന്നെയാണ്. ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം അതിൻ്റെ പോളിസി ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡാറ്റകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിട്ട്. സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അറ്റ് എ നട്ട്ഷെൽ, ഒരു ബ്രീഫ് സ്കെച്ച് എന്ന രീതിയിൽ റിപ്പോ റേറ്റ് 50 basis points ഉയർച്ച, 4.9% GDP ഫോർകാസ്റ്റ് 7.2% നിലനിർത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ 16 quarterly ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 16.2% Q2 4.1%, Q3 4%, Q3 4%, Q3 4.1%, Q2 6.2%, 16.2% in Q1. GDP റേറ്റ് ഏകദേശം 16 7.2% ഗ്രോത്ത് റേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതൽ മെഷേഴ്സ് ഉള്ളതുപോലെ തോന്നി, കാരണം റുപേ കാർഡുകൾ ഇവർ UPIയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതോടി കൂടുതൽ ക്രെഡിറ്റ് കാർഡ്, റുപേയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന യൂസേഴ്സിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് റുപേ കാർഡുകൾ ഉപയോഗിക്കാം എന്നുള്ളത്. തീർച്ചയായിട്ടും റുപേ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അവരുടെ ട്രാൻസാക്ഷൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. സോ റുപേ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള, പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ, IDBI, അങ്ങനെ ഒരുപാട് ബാങ്കുകളുടെ റുപേ കാർഡുകൾ ഇന്ന് ലഭ്യമാണ്. സോ അവരെ സംബന്ധിച്ചിട്ട് ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം വ്യാപിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സുകൾ വർദ്ധിക്കാൻ സാധ്യമാണ്. SBI കാർഡ് ഇങ്ങനെയുള്ളവരുടെ ഒരു കോമ്പറ്റീഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് കൂടുതൽ ഇളവുകൾ കൊടുത്തൊരു മോണിറ്ററി പോളിസിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഹൗസിംഗ് ലോണുകളെ സംബന്ധിച്ചിട്ട് Tier 1, Tier 2 സിറ്റികളിൽ കൂടുതലായിട്ടും അവർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഇന്ന് കാണുവാൻ സാധിച്ചു. സോ Tier 2 സിറ്റികളിൽ നോക്കുകയാണെങ്കിൽ Tier 2 സിറ്റികളിൽ 70 lakh വരെ ലോൺ കൊടുക്കാവുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അവരുടെ ലിമിറ്റ് 1.4 crore, 1.5 crore വരെ ഏകദേശം ലോൺ കൊടുക്കാനുള്ള അധികാരം കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്നു. Tier 1 സിറ്റികളിൽ 30 lakh ഉണ്ടായിരുന്നത് 60 to 70 lakh വരെ ലോൺ കൊടുക്കാനുള്ള പരമാവധി അധികാരം കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്നു. സോ കോപ്പറേറ്റീവ് ബാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു, റൂറൽ ബാങ്കുകൾ. സോ അവരെ സംബന്ധിച്ചിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൗസിംഗ് റിലേറ്റഡ് സെയിൽസ് അല്ലെങ്കിൽ വില്ലകളും ഫ്ളാറ്റുകളും മറ്റൊക്കെ വിറ്റുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ടോട്ടൽ ഈ അസറ്റുകളെ സംബന്ധിച്ചിട്ട് 5% വരെയെങ്കിലും, ബാങ്കുകളുടെ ടോട്ടൽ അസറ്റിൻ്റെ 5% വരെയെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഫണ്ടിങ് ചെയ്യാനുള്ള അധികാരവും കൊടുത്തിരിക്കുന്നു. സോ ഈ ഒരു മേഖലയിൽ തന്നെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ രംഗത്ത് കൂടുതൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഹൗസ് സെയിൽസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് ലോൺ വായ്പകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് കാണുകയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 3 days ഷുഗറിൻ്റെ പ്രൈസിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുന്നു. ഏകദേശം 3 to 5% വരെയെങ്കിലും കുറവ് വന്നതായിട്ടാണ് ഷുഗർ പ്രൈസിങ്ങിൽ കാണുന്നത്. ഇത് ഇന്ത്യൻ കമ്പനികളിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങാൻ സമയമായി. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വൈകുന്നേരം MSP, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് കൂടി പല വിളകളുടെയും കൂട്ടിയിട്ടുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 3.6 crore tons ഉൽപ്പാദനമാണ് ഷുഗറിനെ സംബന്ധിച്ച്, ഷുഗർ കെയിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. സോ അതിന് കണക്കായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ വില കുറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച 3-4 days തന്നെ 5% പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞു. ബ്രസീൽ കഴിഞ്ഞ 2 years ഏകദേശം അവരുടെ പ്രൊഡക്ഷൻ ഇല്ലെന്ന രീതിയിൽ വരൾച്ചയും മറ്റ് കാലാവസ്ഥ പ്രതികൂല കാരണങ്ങൾ കൊണ്ടും അവിടെ നിന്നുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് നിൽക്കുകയായിരുന്നു. കാപ്പി അതുപോലെ തന്നെ ഷുഗർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിളകളൊക്കെ അവിടെ നിന്ന് വരവ് നിന്നിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അവിടെ പതുക്കെ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമൽ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്ത. സോ അവിടെ നിന്നും കൂടുതലായിട്ടുള്ള സപ്ലൈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തുന്നതും ഈ വില കുറയാനുള്ളൊരു കാരണമാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യൻ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ടും ഇന്ത്യയിൽ ഓൾറെഡി ഷുഗർ എക്സ്പോർട്ടിന് 10 MTA ക്യാപ്പ് ഓൾറെഡി വെച്ചതാണ് ഗവൺമെൻറ്. സോ അതുമുണ്ട് ഇൻ്റർനാഷണൽ പ്രൈസുകൾ കുറയുന്നു, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൈസിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അനുമാന പ്രകാരം 6th, അതായത് June 6 വരെയുള്ള ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ 3.52 crore tons ഷുഗർ പ്രൊഡക്ഷനാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. സോ വീണ്ടും പ്രൊഡക്ഷൻ കൂടാൻ പോകുന്നു. 3.6 crore tons പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഓൾ ടുഗെദർ നമ്മുടെ സപ്ലൈ സൈഡ് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വില കുറയാനുള്ള സാധ്യതകളാണ് ഷുഗർ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഡിസ്കൗണ്ടിങ് വരുന്ന ദിവസങ്ങളിലുണ്ടാകും. പക്ഷേ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എത്തനോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ കമ്പനികളിൽ
ഷുഗർ ബൈയിങ് അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും ഷുഗർ കമ്പനികളിൽ നിന്നും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ വാങ്ങും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ മാത്രമാണുള്ളത്. ഷുഗർ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് ചെറിയൊരു രീതിയിലുള്ള ഇടിവ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമോഡിറ്റി സൈക്കിളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതലും ഇന്ന് മോണിറ്ററി പോളിസി തന്നെയായിരുന്നു മാർക്കറ്റിനെ ലീഡ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊരുപാട് കാര്യങ്ങൾ വരികയുമുണ്ടായി. അതുപോലെ തന്നെ 5000 വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ ഓട്ടോ ഡെബിറ്റ് സിസ്റ്റം 15000 ഉയർത്തിയിരിക്കുന്നു. സോ കൂടുതലായിട്ടും മാർക്കറ്റ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് RBI ഗവർണർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് കോഷ്യസ് ആവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും പഴയ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിൽ നിന്നും ഇക്വിറ്റിയിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് പിൻവലിച്ച് FD പോലുള്ള സേഫർ സൈഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ട്രഡീഷൻ കാണുന്നത്. സോ നമ്മൾ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റുകൾ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു. കാരണം ഫ്രണ്ട് ലൈൻ സ്റ്റോക്കുകളായിരിക്കും ഇൻഡെക്സിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യത. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കൺവിക്ഷൻ ഇല്ലാത്ത ബൈങ് നടത്തിക്കഴിഞ്ഞാൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, കൺവിക്ഷൻ ഇല്ലാത്ത ബൈങ് ആണെങ്കിൽ ചിലപ്പോൾ റിക്കവർ ചെയ്തെടുക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടി, കാരണം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം കാണുന്നത് ഈ RBIയുടെ ഇപ്പോഴത്തെ ഈ ഒരു പോളിസി സ്റ്റാറ്റസ് പ്രകാരം കാണുന്നത് അടുത്ത ജനുവരി എങ്കിലും ആകാതെ നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോളിലേക്ക് വരില്ല. Q2 ഇൻഫ്ലേഷൻ ടാർഗറ്റും ഏകദേശം 7.4% ആണ് RBI കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ക്വാർട്ടർ 1 7.5 എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ Q2 എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 7.4 ആണ്. അതായത് അടുത്ത ആ ഒരു 6 ഈ വർഷത്തിൻ്റെ പകുതിയോളം ഏകദേശം 7.0 മുകളിൽ തന്നെ ഇൻഫ്ലേഷൻ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് RBI കാണുന്നത്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കണം, അവിടെ വാറ് നിന്നു പോകണം, അല്ലെങ്കിൽ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്നൊരു ടൈ ഓഫിൽ വരണം, അതിനുശേഷം ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെ ഗണ്യമായിട്ട് കുറയണം. കാരണം ഇവിടെ തന്നെ ഈ പോളിസി പ്രകാരം പറയുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷത്തേക്കുള്ള ക്രൂഡിൻ്റെ ആവറേജ് പ്രൈസ് $105 നമുക്കിപ്പോൾ $120 നിൽക്കുന്നത്. RBI എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്ന ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് $105 അതൊരു വളരെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ഈ പറയുന്ന ക്രൂഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇൻഫ്ലേഷൻ കുറച്ചുകൂടി വരും, എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ചുകൂടി താഴെ വരാനുള്ള സാധ്യത. സോ അതിന് വേണമെങ്കിൽ ഈ പറയുന്ന റഷ്യ ഉക്രൈൻ ടെൻഷൻ വളരെ പെട്ടെന്ന് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു സിറ്റുവേഷൻ നോർമലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് പറഞ്ഞത്. മറ്റൊരു കാര്യം, 75% ഈ ഗവർണർ പറയുന്നത് ഇൻഫ്ലേഷന് കാരണം ഫുഡ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ്. സോ വിശദമായിട്ട് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിവേ, നമ്മളെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടേമിൽ ഒരു അടുത്തൊരു 6 മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ട് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനോ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ എനിവേ, നമ്മൾ വീണ്ടും നാളത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി എക്സ്പയറി കൂടിയാണ്, അത് ഓർമ്മിക്കുക. സോ ലെവലുകൾ മാർക്കറ്റ് കുറച്ച് ലൈറ്റാണ്, കൂടുതൽ നെഗറ്റീവ് ന്യൂസുകൾ മാത്രമാണ് മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്യാൻ സാധ്യത. അല്ലെങ്കിൽ ചെറിയൊരു റിക്കവറിക്കാണ് സാധ്യതയുള്ളത്. ചെറിയൊരു റിക്കവറി 16,450 ലെവലുകൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുമാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യമുണ്ട്. കാരണം നാളെ മുതൽ നോക്കുകയാണെങ്കിൽ മദർസൺ സുമിയുടെ സിമ്പൽ മാറുന്നുണ്ട്. NSEയിൽ മദർസൺ എന്ന് മാത്രമാണ്, മദർസൺ സുമി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ITDCയുടെ റിസൾട്ട് വരാനുണ്ട്. കുറേ കമ്പനികൾ, AU സ്മോൾ ബാങ്കിൻ്റെ ബോണസ് ആണ് 1:1. സോ നാളെ പെട്ടെന്ന് അത് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് പകുതിയോളമായിട്ട് കുറയുന്നത് കാണാം. സോ 1:1 ബോണസ് ആണ്. അപ്പോൾ HDFC AMCനെ സംബന്ധിച്ച് 40 ഡിവിഡൻഡ് ഉണ്ട്. ആ 40 ഡിവിഡൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നാളെ ഓപ്പൺ ചെയ്യാൻ സാധ്യത. അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്, PFC, ടാറ്റ കൺസ്യൂമറിന് 6 രൂപയുടെ ഡിവിഡൻഡ് ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നാളെ ഓപ്പണിംഗ് ഉണ്ടാവുക. വോൾട്ടാസിന് 5 രൂപയുടെ ഡിവിഡൻഡ് ഉണ്ട്. ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 10th, അതായത് വെള്ളിയാഴ്ച എക്സ് ഡിവിഡൻഡ് ആവുന്ന രണ്ട് കമ്പനികൾ ടാറ്റ കമ്മ്യൂണിക്കേഷനും CA2 ആണ്. CPI US ചൈന ഡാറ്റയൊക്കെ വരാനുണ്ട് വെള്ളിയാഴ്ച. സോ ഇവൻ്റ് ഫുള്ള് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നാളെ വളരെ ക്രൂഷ്യലാണ്, എക്സ്പയറി 16,400 മുകളിലുള്ള ക്ലോസിംഗ് നമുക്ക് വേണം. സോ എങ്ങനെയാണ് ആ റിക്കവറി വരുന്നത് നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഇന്ന് നോക്കുക. സോ ലെവലുകൾക്കും മറ്റുകൾക്കുമായിട്ട് മറ്റ് കാര്യങ്ങൾ നോക്കി മാത്രം ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുക. അല്ലാതപ്പോൾ സ്വിങ്സിലോ അല്ലെങ്കിൽ നല്ല പെർഫെക്ഷനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോക്കുകളിലേക്കോ മാറി നിൽക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സോ നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു, നല്ലൊരു മാർക്കറ്റ് ദിവസം ആശംസിക്കുന്നു. നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സജഷൻസിനുമായിട്ട് മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സിംഗി സ്കിംഗ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്.